ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാതയ്ക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് എംപിയും എംഎൽഎയും സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. അടിപ്പാത സംബന്ധിച്ച് 15 ദിവസത്തിനകം കരാർ കമ്പനി റിപ്പോർട്ട് നൽകും. അടിപ്പാത സാധ്യമല്ലാതെ വന്നാൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാതയ്ക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന ദേശീയപാത അതോറിറ്റി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നിവരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎയും നിർദ്ദേശിച്ചു. ഇടപ്പള്ളിക്കോട്ട സന്ദർശിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ കേട്ടശേഷം പ്രതികരിക്കുകയായിരുന്നു ഇരുവരും. അതിൽ നമ്മുടെ ആവശ്യം, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം, ഒരു അണ്ടർ പാസേജ് ഉണ്ടാകണമെന്ന് തന്നെയാണ്. ഒരു വെഹിക്കുലാർ അണ്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന അണ്ടർ പാസേജ്, അല്ലെങ്കിൽ ഒരു സ്മോൾ വെഹിക്കുലാർ അണ്ടർ പാസേജ് എസ് വി യു പി, ചെറു വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന ഒരു അണ്ടർ പാസേജ്, ഇതിലേതെങ്കിലും ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം. അപ്പം കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയുടെ ഫലമായി ഏറ്റവും കുറഞ്ഞത് 15 കോടി രൂപയെങ്കിലും ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് വരും. അടിപ്പാത സാധ്യമല്ലാതെ വന്നാൽ ട്രാഫിക് സിഗ്നൽ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അടിപ്പാതയിൽ ഉറച്ചു നിൽക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതോറിറ്റിയും കരാർ കമ്പനിയും തമ്മിലുള്ള ധാരണ അനുസരിച്ച് നിലവിൽ ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത നിർമ്മിക്കാൻ കഴിയില്ലെന്ന വിവരമാണ് ലഭിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് എംപിക്കും എംഎൽഎക്കും ലഭിച്ച എല്ലാവരുടെയും നിവേദനം അതോറിറ്റിക്കും വകുപ്പ് മന്ത്രിക്കും കൈമാറിയിട്ടുണ്ട്. 15 കോടിയോളം രൂപയാണ് നിർമ്മാണത്തിനായി വേണ്ടിവരിക. ഇത് സംബന്ധിച്ച് കരാർ കമ്പനി 15 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാമെന്ന് ഏറ്റിട്ടുണ്ടെന്നും എംപി പറഞ്ഞു. കുലാർ അണ്ടർ പാസേജ് കിട്ടുന്നതിനുള്ള സാധ്യതകൾ പരിമിതമാണ് എന്നാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷേ നമ്മുടെ പൊതു തീരുമാനം ആ വെഹിക്കുലർ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം കക്ഷിരാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നടത്തുക, സംസ്ഥാന ഗവൺമെൻറ്റും എംപിയും എംഎൽഎയും പഞ്ചായത്ത് സ്മരണ സമിതികളും എല്ലാവരും കൂടി ചേർന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് തലത്തിലും കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും ഇതിനാവശ്യമായിട്ടുള്ള ശക്തമായ സമ്മർദ്ദം ഉയർത്തി അണ്ടർ പാസേജ് എന്ന വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വിവിധ സ്ഥാപനങ്ങൾ, പന്മനയാശ്രമം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവ അടിപ്പാത ആവശ്യവുമായി രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായാണ് എംപിയും എംഎൽഎയും നേരിട്ടെത്തി പരാതികൾ കേട്ടത്. ന്യൂസ് ബ്യൂറോ ചവറ.